ഏറ്റവും കൂടുതൽ ചർച്ചയായ വിഷയമാണ് രാഹുൽ ഗാന്ധിയുടെ വിവാഹം. അദ്ദേഹത്തിന്റെ വിവാഹ വാർത്തകൾ എപ്പോഴും കൗതുകമുണ്ടാക്കാറുണ്ട്. കുടുംബവും പാർട്ടിയുമായി മുന്നോട്ട് പോകുന്ന രാഹുൽ ഒരു പങ്കാളിയെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അക്കാര്യത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് രാഹുൽ. വളരെ ഇന്റലിജന്റും തന്നെ പറ്റി നന്നായി അറിയുന്നവളും സ്നേഹിക്കുന്നവളുമായ ഒരാളെയാണ് താൻ ജീവിത പങ്കാളിയായി പരിഗണിക്കുന്നതെന്നാണ് രാഹുൽ പറയുന്നത്. ശരിയായ ഒരു പെൺകുട്ടി തന്റെ ജീവിതത്തിലേക്ക് വന്നാൽ അവളെ വിവാഹം കഴിക്കും. അങ്ങനെയൊരാൾ വരാനുണ്ടെങ്കിൽ തീർച്ചയായും വരും. എന്റെ മാതാപിതാക്കളുടേത് ശരിക്കും ഒരു പ്രണയ വിവാഹമായിരുന്നു. അവർ തമ്മിൽ അഗാധമായി പ്രണയിച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് മുന്നിലുള്ള ടാസ്ക് വളരെ വലുതാണെന്നാണ് രാഹുൽ പറയുന്നത്. സത്യത്തിൽ എന്താണ് മധ്യവയസ്സിലെത്തിയിട്ടും രാഹുൽ ഗാന്ധി വിവാഹം കഴിക്കാത്തത്? അദ്ദേഹത്തിന് പ്രണയനൈരാശ്യം വല്ലതും ഉണ്ടോ എന്ന ചോദ്യങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. യുവാക്കൾക്കിടയിൽ വലിയ ആരാധകവൃന്ദമുള്ള രാഹുൽ ക്രോണിക് ബാച്ചിലറായി തുടരുന്നതിനുള്ള കാരണമെന്തെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അറിയില്ല. വിവാഹത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് നേരെ പത്രക്കാരിൽ നിന്നും പലതവണ ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. അപ്പോഴും വിവാഹം കഴിക്കാൻ തനിക്ക് ഉദ്ദേശമേയില്ല എന്ന് രാഹുൽ പറഞ്ഞിട്ടില്ല. എന്നാൽ വിവാഹത്തെക്കുറിച്ച് ചോദ്യമുയരുമ്പോൾ താൻ വിവാഹം ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെയാണ് എന്ന തരത്തിൽ രാഹുൽ ഗാന്ധി മറുപടി നൽകാറുണ്ട്. ഗാന്ധി കുടുംബത്തിലെ ഇളമുറക്കാരി പ്രിയങ്കാ ഗാന്ധി വിവാഹിതയും രണ്ടു കുട്ടികളുടെ അമ്മയുമാണ്. എന്നാൽ ജ്യേഷ്ഠനായ രാഹുൽ ഗാന്ധി ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. രാഹുലിന് വയസ്സ് 50 അടുക്കുന്നുവെങ്കിലും ഇപ്പോഴും ചുറുചുറുക്കും ആകർഷകത്വവുമുള്ള വ്യക്തിത്വം കാരണം രാജ്യത്തെ യൂത്ത് ഐക്കണുകളിൽ ഒരാളാണ് രാഹുൽ ഗാന്ധി. അതേസമയം രാഹുൽ ഗാന്ധിയുടെ വിദ്യാഭ്യാസ കാലം വിദേശത്തായിരുന്നു. അക്കാലത്ത് രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു എന്ന കഥകൾ കേട്ടിട്ടുണ്ട്. ആരാണ് ആ പെൺകുട്ടി? രാഹുൽ ഗാന്ധിയുടെ ഒപ്പം സ്ഥിരമായി പ്രത്യക്ഷപ്പെടുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ആ കഥയുടെ പിന്നിൽ. 1999 ലോകകപ്പ് ക്രിക്കറ്റ് കാലത്ത് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരം കാണാനെത്തിയ രാഹുൽ ഗാന്ധിക്കൊപ്പം ആ പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ഇതേ പെൺകുട്ടിക്കൊപ്പം ആ വർഷം ആൻഡമാനിൽ രാഹുൽ ഗാന്ധി അവധിക്കാലം ചിലവിട്ടതായും വാർത്തകൾ വന്നിരുന്നു. അവൾ തന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് രാഹുൽ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു. 2004 അമേഠിയിലെ തിരഞ്ഞെടുപ്പ് പ്രചരണ കാലത്തായിരുന്നു രാഹുൽ ഇക്കാര്യം തുറന്നു പറഞ്ഞത്. എന്നാൽ ഗേൾഫ്രണ്ടുമായി ഉടൻ വിവാഹമുണ്ടാകില്ലെന്നും അന്ന് രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി. ആ വെളിപ്പെടുത്തലിന് ശേഷം വർഷങ്ങൾ പലതും കടന്നുപോയി. എന്നാൽ വൊറോണിക്ക എന്ന ആ പ്രണയിനിയെക്കുറിച്ച് പിന്നീട് വാർത്തകളൊന്നും വന്നില്ല. രാഹുലും അവരെക്കുറിച്ച് പറഞ്ഞു കേട്ടതുമില്ല. ഇരുവരുടെയും ബന്ധത്തിൽ എന്ത് സംഭവിച്ചു എന്നത് രഹസ്യമായി തന്നെ തുടരുകയാണ്. രാഹുൽ ഗാന്ധിയാകട്ടെ ഇന്നും വിവാഹം കഴിക്കാതെ ബാച്ചിലറായി കഴിയുകയും ചെയ്യുന്നു. ഏതായാലും ഇത്തരം കെട്ടുകഥകൾക്കൊന്നും ഇനി സ്ഥാനമില്ല. അതെല്ലാം പഴങ്കഥ. രാഹുൽ ഗാന്ധി പറഞ്ഞ ഗുണങ്ങളൊക്കെയുള്ള ഒരു പെൺകുട്ടി വന്നാൽ ഒരു വിവാഹത്തിന് രാഹുലിന് 100 സമ്മതം. ആ പെൺകുട്ടിക്കായുള്ള കാത്തിരിപ്പിലാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും. ഭാരത് ജോഡോ യാത്ര അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന വേളയിലായിരുന്നു രാഹുൽ തന്റെ വിവാഹ സങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞത്. അതേസമയം രാഷ്ട്രീയം അടക്കമുള്ള വിഷയങ്ങളിലും രാഹുൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായാൽ വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുത്തുന്നതിനായിരിക്കും താൻ പ്രഥമ പരിഗണന നൽകുകയെന്നാണ് രാഹുൽ പറയുന്നത്. രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖല ഒരുപാട് മെച്ചപ്പെടാനുണ്ട്. ഇതിനുള്ള ശ്രമങ്ങളാണ് താൻ പ്രധാനമന്ത്രിയായാൽ ആദ്യം തന്നെ ചെയ്യുകയെന്നും രാഹുൽ വെളിപ്പെടുത്തി. കർഷകരുടെയും തൊഴിലാളികളുടെയും ചെറുകിട കച്ചവടക്കാരുടെയും ക്ഷേമം താൻ ഉറപ്പാക്കുമെന്നും രാഹുൽ പറഞ്ഞു.